കഴിഞ്ഞ 25-ാം തീയതി മുതൽ പഞ്ചായത്ത് തല പര്യടന പരിപാടികൾ ആരംഭിച്ചു. 9 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിനകത്തുള്ളത്. ഇന്നലെ കൊണ്ട് 5 പഞ്ചായത്തുകളുടെ പിന്നെ പരിപാടികൾ പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഈ കോൺഫറൻസിൽ പറയാനുള്ളത് ഈ 5 മണ്ഡലങ്ങൾ 5 പഞ്ചായത്തുകളിലൂടെയുള്ള യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് വികസന മുരടിപ്പിനെ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ എൻ്റെ ഈ പിന്നെ യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ട എൻ്റെ വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരുന്നയിക്കുന്ന പരാതികളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് കുടിവെള്ളമാണ്. അത് സാധാരണക്കാരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് കുടിവെള്ളം തീരെ കിട്ടാതെ ഉള്ളത്. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതെല്ലാ കുടുംബങ്ങളിൽ നിന്നും എല്ലാ വീടുകളിൽ നിന്നും അത്തരം ഒരു പരാമർശം എനിക്ക് കേൾക്കുവാനിടയായിട്ടുണ്ട്. മറ്റൊന്ന് പാർപ്പിടമാണ്. പാർപ്പിട സൗകര്യം വേണ്ടത്ര ഇല്ല എന്ന് മാത്രമല്ല, അവർ കഴിയുന്ന വീടെന്ന് ഞാൻ പറയുന്നില്ല, കുടിലുകൾ. ആ കുടിലുകളിൽ എല്ലാം ടാർപോളിൻ കെട്ടി അതിലൂടെ അതാണ് അവർക്ക് ഒരു മേൽക്കൂരയായി കാണുന്നത്. അത് ജനലില്ല, വാതിലുകളില്ല, കെട്ടുറപ്പുള്ള ഒരു സൗകര്യമില്ലാത്ത വീടുകളിൽ കുഞ്ഞുകുട്ടി, പരാധീനത, പ്രായമായവർ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റി. അത് വളരെ വലിയ ഒരു ദുഃഖകരമായ കാര്യമാണ്. പിന്നെ മറ്റൊന്ന് ആരോഗ്യ പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് ഞാൻ കടക്കുന്നത്. വികസനത്തിൽ പിന്നണിയിൽ അമർന്ന ആറ്റിങ്ങൽ വലിയകുന്ന് ആശുപത്രി, കിളിമാനൂർ കേശവപുരം ആശുപത്രി എന്നിവ ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തണം എന്ന് ഉയർത്തുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഒരാൾക്ക്. കേശവപുരം ആശുപത്രിയെ സംബന്ധിച്ച് അത് ഈ വലിയകുന്ന് ആശുപത്രി വരുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു പ്രാഥമിക ആശുപത്രിയായി പ്രവർത്തിച്ചു. ഇപ്പോഴും ഒരു സൗകര്യമില്ലാത്ത രീതിയിൽ എത്രയോ ആ പ്രദേശത്ത് എത്രയോ ആയിരക്കണക്ക് ആളുകൾ വന്നു പോകുന്ന ആ പ്രദേശത്തിന് ഒരു കാരണവശാലും ഈ പര്യാപ്തമല്ല. ഈ വലിയകുന്ന് ആശുപത്രി, വലിയകുന്ന് ആശുപത്രിയും അതുപോലെ തന്നെ കേശവപുരം ആശുപത്രിയും അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം, അതിൻ്റെ സൗകര്യങ്ങൾ ഉയർത്തണം എന്നുള്ളതാണ് എനിക്ക് ഈ പരിപാടിയെ പങ്കെടുത്തുകൊണ്ട് നിങ്ങളോട് പറയുവാനുള്ളത്. മറ്റൊന്ന് പൂട്ടിക്കിടക്കുന്ന മാമം നാളികേര കോംപ്ലക്സ്, 3 മുക്ക് സ്റ്റീൽ ഫാക്ടറി തുടങ്ങിയ വ്യവസായ കേന്ദ്രങ്ങളാക്കി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ചെറുപ്പക്കാർക്ക്, വിദ്യാഭ്യാസ നേടിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് ആവശ്യമായ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ആറ്റിങ്ങൽ പട്ടണത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പിന്നെ ഫാക്ടറികളാണ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലകളാണ് വാസ്തവത്തിൽ ഈ പൂട്ടിക്കിടക്കുന്ന മാമം നാളികേര കോംപ്ലക്സ്, 3 മുക്ക് സ്റ്റീൽ ഫാക്ടറിയും ഒക്കെ. അത് തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടുന്ന നടപടി ഉണ്ടാകണമെന്ന് ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രകടന പത്രികയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. പിന്നെ ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ പുതിയ ഡിഗ്രി PG കോഴ്സുകളെ സംബന്ധിച്ചാണ്. PG കോഴ്സുകൾ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഈ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ കോഴ്സുകൾ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കിളിമാനൂർ ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് IT എന്നിവ ആരംഭിക്കുക, അതും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ മണ്ഡലത്തിൽ ഉടനീളം ശുദ്ധജല വിതരണം പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, വേനൽക്കാലത്ത് ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ചെക്ക് ഡാമുകൾ ഉൾപ്പെടെ സാങ്കേതിക
വിദഗ്ധരുമായി ആലോചിച്ച് നൂതനമായ പദ്ധതികൾ പിന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക, അത് മറ്റൊരു ആവശ്യമായി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ ഹരിജൻ കോളനികളുടെ നവീകരണം അടക്കം വികസനം സമ്പൂർണ്ണമാക്കാൻ പ്രത്യേക പാക്കേജ്. ഇവിടെ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് 35,000 ചെല്ലുവാനും 40,000-35,000 ഇടയ്ക്കുള്ള പിന്നെ കോളനികളും അല്ല കോളനികൾ 300 ചെല്ലുവാനും കോളനികളും അതിൽ താമസിക്കുന്ന ഈ പറയുന്ന ഹരിജനങ്ങളായിട്ടുള്ള ആളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം 27% ആളുകളാണ് ഈ പട്ടികജാതിയിൽ സിദ്ധന സമുദായത്തിൽപ്പെടുന്നത്. ആ സിദ്ധന സമുദായത്തിൻ്റെ 35,000 ചെല്ലുവാനും ആളുകൾ താമസിക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിലാണ്, ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലാണ്. കാലാകാലങ്ങളിൽ ഇവിടെ വിജയം പിന്നെ ഇടതുപക്ഷത്തിന് സാധിച്ചു കൊടുക്കുന്നതും ഈ പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ്. അതായത് അവരുടെ ഒരു വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനപ്പുറം അവരുടെ വികസനത്തെ സംബന്ധിച്ചോ അവരുടെ ആരോഗ്യകാര്യത്തെ സംബന്ധിച്ചോ അവരുടെ തൊഴിലവസരങ്ങളെ സംബന്ധിച്ചോ ഒന്നും ചിന്തിക്കാതിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നിലവിലുള്ളത്. അത് തീർച്ചയായിട്ടും കണ്ടെത്തി അതിനു വേണ്ടുന്ന പരിഹാരം ഉന്നയിക്കാനാണ് ഞങ്ങൾ ഇപ്രാവശ്യം ശ്രമിക്കുന്നത്. എൻ്റെ പര്യടനത്തിന് ഉടനീളം അത് വ്യക്തമാകുകയും അത്തരം ആൾക്കാരെ നേരിൽ കണ്ട് അവരുടെ സങ്കടങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്ത ഒരാളാണ്. യുവതീ യുവാക്കൾക്കായി തൊഴിലവസരങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. മറ്റൊന്ന് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒന്ന്, തിരുവനന്തപുരവും കൊല്ലവും രണ്ട് പട്ടണങ്ങളാണ്. ആ പട്ടണങ്ങളുടെ ഇടയിൽ ഏറ്റവും വികസിക്കേണ്ടുന്ന ഒരു പിന്നെ പ്രദേശമാണ് ആറ്റിങ്ങൽ. ഒരു മിനി ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഒരു മിനി ആറ്റിങ്ങൽ എന്ന് മാത്രമല്ല, അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം ഇവിടെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അത് ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഞങ്ങൾ ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബൈപ്പാസിനെ സംബന്ധിച്ച് നടപടികൾ MP സ്വീകരിച്ചിട്ടുണ്ട്. MPയുടെ പദ്ധതി അനുസരിച്ചുള്ള പരിപാടികൾ നടന്നു വരികയാണ്. അതും ഇതിൻ്റെ ഭാഗമായി, ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, MP പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അത് മറ്റൊരു ക്രെഡിറ്റായിട്ട് കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അതും ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഈ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ജനഹൃദയങ്ങളിൽ, ജനങ്ങളുടെ മനസ്സിൽ ഇറങ്ങി പ്രവർത്തിച്ച് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അവരെ ഞങ്ങൾക്ക് വോട്ട് തരത്തക്ക രീതിയിൽ അവരെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്, അവരുടെ മനസ്സിനെ ഞങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുക. അല്ലാതെ ഈ പരസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാണിക്കുന്ന തരത്തിലുള്ള പോസ്റ്റർ പ്രചരണങ്ങളായാലും കൊള്ളാം, അല്ലെങ്കിൽ അത് അതേപോലുള്ള പ്രചരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഒരുപക്ഷെ അല്പം പിന്നിലായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ UDF ഇപ്പോഴും വളരെ മുന്നിലാണ്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ വയ്ക്കുന്നത്. അതനുസരിച്ച് തീർച്ചയായിട്ടും UDFന്റെ ഘടകകക്ഷിയായി മത്സരിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും ഈ നിയോജക മണ്ഡലത്തിൽ പൂർണ്ണ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളതനുസരിച്ചുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് നിങ്ങളോട് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ ഉറപ്പിച്ച് പറയുന്നു, ഇവിടെ ധാരണ BJP CPM ആയിട്ടാണ്. എന്താ കാര്യം? CPM അറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങൾ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു, ആറ്റിങ്ങൾ മാറുന്നു എന്നുള്ളത്. 44,850 വോട്ടിനാണ് ചന്ദ്രബാബു ഇവിടെ പരാജയപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഉൾക്കൊണ്ട എന്തായിരുന്നു? ആറ്റിങ്ങൽ എങ്ങനെ നിൽക്കും അതനുസരിച്ച് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമെന്ന്. ആറ്റിങ്ങൽ 1,503 വോട്ടിൻ്റെ ലീഡാണ് UDF നേടിയത്. നിങ്ങൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, നമ്മളെല്ലാം ചിന്തിക്കേണ്ട വിഷയമാണ്. ആറ്റിങ്ങൽ ടൗണിൽ LDF 3rd സ്ഥാനത്തായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ.